എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് സോയാ ചങ്ക് റോസ്റ്റാണ്. സോയാ ചങ്ക് റോസ്റ്റിന് വേണ്ടിയ ചേരുവകൾ, ഞാൻ സോയാ ചങ്ക് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഇട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി, ഒരു 3-4-5 തവണ കഴുകിയിട്ട് ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് 100 ഗ്രാം. പിന്നെ ഒരു 3 സവാള കൊത്തിയരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം കൊത്തിയരിഞ്ഞത്, തേങ്ങാക്കൊത്ത്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. പിന്നെ ഞാനൊരു ചെറിയ തക്കാളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് കോക്കനട്ട് പൗഡറാണ്, ഇതും ഓപ്ഷനിലാണ്, താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, എണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം ഈ മസാലകളുടെ എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ്. അത് നമ്മൾ ആദ്യം ഈ സോയാ ചങ്ക് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള മസാലയാണത്. അതിനകത്തേക്ക് ഞാനൊരു ഈ എണ്ണയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനതൊന്ന് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സോയാ ചങ്ക് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കാദ്യം ഈ മസാല, അതിനകത്ത് ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ഉപ്പ്, ഉപ്പും കൂടെ ചേർത്തിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഇതിനകത്തുനിന്ന് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനത് നമ്മുടെ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല ഫ്ലെയിമിൽ വെക്കണം. നല്ല ഫ്ലെയിമിൽ ഒറ്റ വെക്കാൻ മതി. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യണം. നമ്മുടെ കുക്കറിൽ വെച്ച സോയാ ചങ്ക് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാ ചങ്ക് റോസ്റ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഞാൻ അതിന് ഒരു പാൻ വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം എന്തൊക്കെ തേങ്ങയാണ് ഇടുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. പക്ഷെ ഈ തേങ്ങ ഇങ്ങനെ കടിക്കുന്ന ഒരു നല്ല ടേസ്റ്റാണ്. നമ്മൾ ബീഫിനൊക്കെ ഇടുന്ന പോലെ ഒരു നല്ലതാണ്. ഇതൊന്ന് മൂക്കട്ടെ. നമ്മുടെ തേങ്ങ ഒരുപാട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇതിൻ്റെ കാര്യം ഞാൻ പറയാനും വിട്ടുപോയായിരുന്നു. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇതൊന്ന് മൂക്കണം. അതിൻ്റെ പച്ചച്ചെറിയൊക്കെ ഒന്ന് മാറണം. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കണം, നല്ല ബ്രൗൺ കളറാവണം. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ ഓൾറെഡി സോയാ ചങ്ക് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും ഈ സവാളയ്ക്ക് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ ഇടാം. ഇതൊന്ന് മൂക്കുന്നിടം വരെ നമുക്ക് ഇളക്കണം. നമ്മുടെ സവാളയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർക്കാം. അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് വയ്ക്കണം. തീ എപ്പോഴും മസാല ഇടുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് മസാലകളെല്ലാം ഇടാം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്കിതൊന്ന് ഇതിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ നമ്മൾ 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലയും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർക്കാം. ഇനി തക്കാളി ഒന്ന് വേവണം. വെന്ത് ഇതിനകത്ത് ഒന്ന് ഉടഞ്ഞു ചേരണം. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ഞാൻ തുറന്നു നോക്കാം. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോയ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
Thank you.